കോഫി വിത്ത് അരുൺ റിപ്പോർട്ടറിൽ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ. യഥാർത്ഥ പെട്രോളും ഇത് കൊണ്ടു നടക്കുന്നത് ഒരു യഥാർത്ഥ ക്രിമിനലുമാണെങ്കിൽ എന്താകും അവസ്ഥ? തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തീവണ്ടി സുരക്ഷിതമാണോ? ഇനിയും എത്ര എലത്തൂർ ആവർത്തിക്കണം റെയിൽവേയുടെ അധികാരികളുടെ കണ്ണു തുറക്കാൻ? ഒരു കുപ്പി പെട്രോളുമായാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് പ്രതി ഷാരൂഖ് സെയ്ഫി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കയറിപ്പറ്റി ആക്രമണം നടത്തിയത്. ഈ കുപ്പിയിലുള്ളത് പെട്രോൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു എനർജി ഡ്രിങ്കാണ്. ഇത് പരസ്യമായി പിടിച്ചുകൊണ്ട് എറണാകുളത്തെ 2 പ്രധാന സ്റ്റേഷനുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എലത്തൂറിന് ശേഷമെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ പാഠം പഠിച്ചു. ഇത് യഥാർത്ഥ പെട്രോളും ഇത് കൊണ്ടു നടക്കുന്നത് ഒരു യഥാർത്ഥ ക്രിമിനലുമാണെങ്കിൽ എന്താകും അവസ്ഥ? ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്നിട്ട് പോലും ആരും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. മെറ്റൽ ഡിറ്റക്ടറിന് പുറത്തുകൂടി ആളുകൾ പ്രവേശിക്കുന്നത് കണ്ടാൽ പോലും ഉദ്യോഗസ്ഥർ തടയില്ല. പല പ്രധാന സ്റ്റേഷനുകളിലും ബാഗേജ് സ്കാനറുകളോ മെറ്റൽ ഡിറ്റക്ടറോ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ആർക്കും എവിടെ നിന്നും എങ്ങനെയും റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കയറാമെന്നതാണ് മറ്റൊരു വിരോധാഭാസം. അതിനെപ്പറ്റി അർജുൻ ഹേമ പറയും. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് ആർക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും അനായാസം കയറാം. പലയിടങ്ങളിലായി ഇടിഞ്ഞുകിടക്കുന്ന മതിൽക്കെട്ടിലൂടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് ഏതൊരാൾക്കും സുഖകരമായി പ്രവേശിക്കാം. സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാത്ത കവാടം വഴിയും യഥേഷ്ടം ഉള്ളിലേക്ക് കയറാനാകും. തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തീവണ്ടി സുരക്ഷിതമാണോ? ഇനി സാനുവിലേക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ സാധാരണ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് വരാറുള്ള ഈ സ്ഥലത്ത് വെളിച്ച സംവിധാനം ഒന്നുമില്ല എന്നത് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. രാത്രിയായാൽ നടന്നു പോകാൻ പോലും വെളിച്ചമില്ല പല റെയിൽവേ സ്റ്റേഷനുകളിലും. 2011 ഫെബ്രുവരി 1 രാത്രി സൗമ്യ എന്ന പെൺകുട്ടി എറണാകുളത്ത് നിന്നും ഷൊർണൂർക്ക് പോവുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നു. സംഭവത്തിന് ശേഷം ട്രെയിനിലെ സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയായി. വനിതാ കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ നടുവിൽ വേണമെന്ന് നിർദ്ദേശം വന്നു, എന്നാൽ അത് പാലിക്കപ്പെട്ടു. മംഗളൂരു എക്സ്പ്രസ് ആണ് നമുക്ക് പിന്നിലുള്ള ഈ വണ്ടി. സ്ത്രീ സുരക്ഷയ്ക്കായി വന്ന പല നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ലേഡീസ് കമ്പാർട്ട്മെന്റ് ട്രെയിനിന് നടുവിൽ ആക്കണം എന്നത്. എന്നാൽ ഈ ട്രെയിനിന്റെ ഏറ്റവും പുറകിലാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉള്ളത്. മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവാണ് നാളിതുവരെയായിട്ടും പരിഹരിക്കാത്ത പ്രധാന പ്രശ്നം. 184 റെയിൽവേ സ്റ്റേഷനുകളുണ്ട് കേരളത്തിൽ. 1027 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ റെയിൽവേ ശൃംഖലയ്ക്കായി ആകെയുള്ളത് 15 RPF സ്റ്റേഷനുകളും 13 പോലീസ് സ്റ്റേഷനുകളും മാത്രം. വിമാനത്താവളങ്ങൾക്ക് തുല്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നായിരുന്നു 2019 റെയിൽവേയുടെ പ്രഖ്യാപനം. പ്രഖ്യാപനങ്ങളെല്ലാം വെറും പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങി. ഇനിയും എത്ര എലത്തൂർ ആവർത്തിക്കണം റെയിൽവേയുടെ അധികാരികളുടെ കണ്ണു തുറക്കാൻ? വീഡിയോ ജേർണലിസ്റ്റ് ജിതിനും കൃഷ്ണപ്രസാദിനും ഷബീറിനും റിപ്പോർട്ടർ സാനിയോ മനോമിക്കും അർജുൻ ഹേമയ്ക്കുമൊപ്പം റിപ്പോർട്ടർ ബിനിൽ പോത്തൻ ബാബു ഇൻ റിപ്പോർട്ടർ.